സിപിഎം നേതാക്കളുടെ ഇടപെടലുകൾ കൊണ്ട് വ്യവസായം നടത്താനാകുന്നില്ലെന്ന ആരോപണവുമായി സംരംഭകൻ. ഇടതു സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് രണ്ടു തവണ മത്സരിച്ച എൻ എ മുഹമ്മദ് കുട്ടിയാണ് വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ വ്യവസായം നടത്താൻ പറ്റുന്നില്ലെന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വ്യവസായ മന്ത്രി പി രാജീവും പ്രാദേശിക സിപിഐഎം നേതാക്കളും തടസ്സം നിൽക്കുന്നു എന്നതാണ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ എൻ എ മുഹമ്മദ് കുട്ടിയുടെ പരാതി. പൊറുതിമുട്ടിയതോടെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ പേര് പരാമർശിച്ച് മുഹമ്മദ് കുട്ടി മരണക്കുറിപ്പ് എഴുതി. മന്ത്രി പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിലാണ് ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന കമ്പനി പ്രവർത്തിക്കുന്നത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫാൽക്കൺ. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് മന്ത്രിയും ഏലൂർ നഗരസഭയും സ്വീകരിച്ചു പോകുന്നത് എന്ന് എൻ എ മുഹമ്മദ് കുട്ടി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജീവിതം വഴിമുട്ടിയെന്ന് കാണിച്ച് മന്ത്രി പി രാജീവിന്റെയും പ്രാദേശിക സിപിഎം നേതാക്കളുടെയും പേരെടുത്തു പറഞ്ഞ് മുഹമ്മദ് കുട്ടി മരണക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ കുട്ടനാട് MLA തോമസ് കെ തോമസിനെ ഏൽപ്പിച്ചുവെന്നും 6 പേജുള്ള കുറിപ്പിലുണ്ട്. 2 വർഷം മുൻപ് അനുമതി വാങ്ങിയിട്ടും വ്യവസായം വിപുലപ്പെടുത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിയടക്കം തടസ്സം നിൽക്കുന്നുവെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പരാതി. കേരളത്തിൽ ഏകജാലക സംവിധാനം വന്നപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ കൊടുത്താണ് ഫാൽക്കൺ. അപ്പോൾ ഏകജാലക സംവിധാനത്തിൽ അതിന് സാങ്ഷൻ കിട്ടി പ്രവർത്തനം ആരംഭിച്ചൊരു കമ്പനി. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു മോഡലാണ് ലോജിസ്റ്റിക്സിലിത്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പുതുതായിട്ടുള്ള അത്തരം പ്രോജക്റ്റ് കൊടുന്ന് ഡെവലപ്പ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വല്ലാപ്പാടം കണ്ടെയ്നർ ടേമിൽ ഇവിടെ 2008 വരുമ്പോൾ 2007 തന്നെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷൻ ഇവിടെ തുടക്കം കുറിച്ചാണ്. അങ്ങനെ നൂതനമായ വ്യത്യസ്ത മേഖലകളിലുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാം. ഇവിടെ ഫാൽക്കണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ചില ക്രിമിനലുകളുടെ പ്രവർത്തനമാണ്. എല്ലാ പാർട്ടികളും ഉണ്ടാവും, അതിൽ CPMലെ ഈ താഴെക്കടയിലുള്ള ചില ക്രിമിനലുകളാണ് ഇതിൻ്റെ പിന്നിൽ തടയുന്നതിന്. അതിന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLAയും വ്യവസായ മന്ത്രിയും മുൻകൈയെടുത്ത് അതിന് അദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നതാണ്, അതിലേക്ക് വരണമെന്നാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് പരാതിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിനോട് പലപ്പോഴും കണ്ടു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറയുന്നില്ല. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം പാർട്ടിക്ക് നേരിട്ട് പരിശോധിക്കാമെന്നും മുഹമ്മദ് കുട്ടി പറയുന്നു. 2 വെള്ളപ്പൊക്കത്തിലുമായി 43 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എന്നിട്ടും സ്ഥാപനത്തിലെ 100 തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല. സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി 500 പേർ പരോക്ഷമായും തൊഴിലെടുക്കുന്നുണ്ട്. 20 ലക്ഷം രൂപയാണ് ഏലൂർ നഗരസഭയ്ക്ക് ഓരോ വർഷവും നികുതിയിനത്തിൽ നൽകുന്നത്. എന്നിട്ടും ഉത്തരവുകളിലൂടെ സ്ഥാപനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയുന്നുവെന്നാണ് ആക്ഷേപം. അല്ല, ഞങ്ങൾ പാർക്കിംഗ് അതുപോലെ ഈ നഷ്ടം വരുന്ന ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ നിർത്തണം. എന്തിനാണ് വെറുതെ ഇതിട്ട് പോയിട്ട് കാര്യം? കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ 2 കോടി ലോൺ എടുത്തു. മൺസൂണിന് മുമ്പ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയൊരു വരുമാനം ഇല്ലെങ്കിൽ അത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അനുകൂലമായ നിലപാട് വന്നില്ലെങ്കിൽ ഇവിടുത്തെ പാർക്കിങ്ങും ടോയ്ലറ്റ് ഫെസിലിറ്റി ബാക്കിയുള്ളതെല്ലാം ചെയ്യും. എന്നിട്ട് മറ്റേ കണ്ടെയ്നർ സ്റ്റാക്കിങ്ങോ ബാക്കിയുള്ള വരുമാനമുള്ള ബാക്കി മേഖലയിലേക്ക് പോലെ എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിന് നിൽക്കുന്നത്? കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയിട്ടും നിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. പോലീസ് സംരക്ഷണം തേടിയിട്ടും ലഭിക്കുന്നില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പി രാജീവ് അടക്കമുള്ളവർ മാത്രമായിരിക്കും കുറ്റക്കാരെന്നും നേതാക്കൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ള ആവശ്യവും കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, യൂടോക്.